പിരിച്ചുവിട്ട അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജവഹർ ബാലഭവന് മുമ്പിൽ പ്രതിഷേധ സമരം. ജവഹർ ബാലഭവൻ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. ജവഹർ ബാലഭവൻ കുട്ടികളുടെ ലൈബ്രറി കെട്ടിടത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പബ്ലിക് ലൈബ്രറി അധികാരികൾ രണ്ടധ്യാപകരെ പിരിച്ചുവിട്ടത്. പ്രതിഷേധ സമരം പി കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. 2021 ഒരു പേപ്പർ എടുത്ത് കാണിച്ചുകൊണ്ടാണ് അപ്പൂപ്പൻ താടി ഇതാ പറന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒഴിവാക്കി കാണിക്കുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിച്ചു. 2021 പബ്ലിക് ലൈബ്രറിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ്, ആ പ്രസിഡന്റും അതിന്റെ ഭരണാധികാരികൾ വിരലിലെണ്ണാവുന്നവർ ഗവൺമെന്റിനോട് കത്തയച്ചു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വേണ്ടി ഒരു പേപ്പർ അയച്ചു. ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന എന്താ? ജവഹർ ബാലഭവൻ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ 2021 ശേഷം നാളിതുവരെ ഒരു പ്രവർത്തനവും നടത്തിയില്ല എന്ന് മാത്രമല്ല, ഈ ബാലഭവൻ അന്യാധീനപ്പെട്ടു പോകുന്നതിന് വേണ്ടി, ഇതിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ അധ്യാപകരെ വഴിയിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടി, ഈ പാവപ്പെട്ട അധ്യാപകർക്ക് നുള്ളിപ്പ് പിരിച്ചു കൊടുക്കുന്ന പൈസ അതുപോലും കൊള്ളയടിച്ചു പോകുന്ന നിലപാട് സ്വീകരിക്കുന്നു. ജവഹർ ബാലഭവൻ കുട്ടികളുടെ ലൈബ്രറി കെട്ടിടത്തിൽ തന്നെ നിലനിർത്തണമെന്ന് ആനന്ദക്കുട്ടൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗത്തിൽ പി ജി ഗോപാലകൃഷ്ണൻ, പി കെ ഹരിദാസ്, വി ജി ഹരീന്ദ്രനാഥ്, ബി പി സുരേശ്, മിഥുന മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.